ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൊഴിയാള പച്ചരച്ച കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പോട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. ഇനി വീഡിയോയിലേക്ക് പോകാം. ഈ കറി തയ്യാറാക്കാനായിട്ട് കൊഴിയാള തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെക്കുക. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് അത് തിരികെ എടുത്തതാണ്. തിരികെ എടുത്തതും അതിനോടൊപ്പം തന്നെ ഒരു 7 അല്ലി ഉള്ളിയും കൂടെ എടുക്കുക. ചെറിയ ഉള്ളിയും കൂടെ എടുക്കുക. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അരപ്പിനാവശ്യമായ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അരയ്ക്കാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഈ അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇതിനാവശ്യമായ കുടംപുളിയും മുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. അരപ്പ് നല്ലതായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഒരു അടപ്പെടുത്ത് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് നമുക്ക് അല്പം നമ്മൾ കറിക്കകത്തെടുത്ത പുളിയില്ലയോ, പുളി കഴുകി ഒഴിച്ചു വെക്കുന്നത് നല്ലതാണ്. മീനിൻ്റെ അഴുക്ക് പോകാൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് അത് കഴുകിയതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരടപ്പെടുത്ത് അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അല്പം കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.